ഇത് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാണ് പറിക്കേണ്ടത്. നല്ല കളറാവും. ആദ്യം ചേട്ടൻ എടുക്കുക, ആ തൊലിയോടാണ് കഴിക്കേണ്ടത്. തൊലിയോടെ മരുന്നൊന്നും അടിച്ചാല ധൈര്യമായിട്ട് ആ കഴിച്ചോ. എന്നോട് പറ, പിടിച്ച് മധുരം ഉണ്ടോ? മധുരം മാത്രമല്ല, ഒരു നല്ല രുചിയുള്ള മധുരം. ഓവർ മധുരമല്ല, പക്ഷെ ഒരു രുചി. നമ്മുടെ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലുള്ള അത്തി എന്ന് പറഞ്ഞാല് അത് ചിലപ്പോൾ ഉണക്കിയൊക്കെ ഉപയോഗിക്കാറുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ പച്ച അത്തി എടുത്ത് നമ്മള് തോരനൊക്കെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡിനൊക്കെ നല്ലതാ. പക്ഷെ ഈ അത്തി എന്ന് പറഞ്ഞാൽ നല്ല മധുരം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല വെറൈറ്റി ടേസ്റ്റ് ആണ് ഇത്. അത് തന്നെ. പക്ഷെ ഇത് ഒരെണ്ണം ഇപ്പൊ ഇതുപോലെ കഴിച്ചാൽ നിങ്ങൾ 10 എണ്ണം മേടിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്, ഗ്യാരണ്ടി ആണ്. നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയോ, ഗ്യാരണ്ടി ആണ്. നമസ്കാരം. ബിജു മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോ നമ്മുടെ ഒരു നിങ്ങൾക്കെല്ലാം സുപരിചിതനായ ശിലാ സന്തോഷം എന്നറിയപ്പെടുന്ന ആള് നമ്മുടെ ഫാമിലേക്ക് വന്നിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. ഈ യൂട്യൂബിലൂടെ ഫേമസ് ആണ് ആള്. അപ്പം നമ്മളെക്കാളും ഫേമസ് ആണ് ആള്. അപ്പോ ഇപ്പൊ ഹെലികോപ്റ്റർ വീട്, പല ലാലേട്ടന് വീട്, പല വീടുകളും, പല കലാപരിപാടികളും, എന്നെക്കാളും കൂടുതൽ എല്ലാരും കാണുന്നതാണല്ലോ. അപ്പൊ ഇവിടെ വന്നപ്പോ ഞങ്ങള് സന്തോഷേട്ടൻ ആപ്പിൾ മുറിച്ച് കഴിച്ച് അതിന്റെ റിസൾട്ട് പറഞ്ഞു. കൂടെ സുഹൃത്തുക്കളുണ്ട്. ചേട്ടച്ചിരി കാണട്ടെ. അപ്പൊ ഇത് പുതിയൊരു പ്രൊജക്ട് ചെയ്യാണ് അവര്. നമ്മുടെ പ്രൊജക്ടിന്റെ പേര് ഒരു ഫാം ഹൗസ് ആണ്. 15 ഏക്കർ അല്ലെ? 15 ഏക്കറിലാണ്. അപ്പൊ സന്തോഷേട്ടനാണ് അതിന്റെ ഒരു കോർഡിനേഷൻ, അതിന്റെ കാര്യങ്ങളെല്ലാം. അപ്പോ സന്തോഷേട്ടൻ അതിന് നമ്മുടെ ഇത് റിയൽ ആണോ ആപ്പിൾ ഉള്ളതാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നാണ്. കണ്ടല്ലോ അല്ലെ? കണ്ടതിലും നമ്മൾ ഉദ്ദേശിച്ചതിലും അപ്പുറമാണ് ഇവിടുത്തെ റിസൾട്ട്. കാരണം ഈ സീസൺ ഈ ആപ്പിള് കാണുന്ന ആദ്യമായിട്ടാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് ഈ സീസണിൽ ആപ്പിള് കാണുന്ന ആദ്യമായിട്ട്. ഇതുപോലെ തന്നെ എപ്പോഴും ഉണ്ട്. പലരെയും വെച്ച് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല പിന്നെ നമ്മുടെ ഈ ഒരു അത്തിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ആപ്പിള് മുറിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു അത്തി പറിക്കുകയാണ് കേട്ടോ. 90 ഗ്രാം വരെ തൂക്കം വരുന്ന ഈജിപ്ഷ്യൻ അത്തി. ഞങ്ങൾ ചെറിയ തെയ്യാണ് കൊടുക്കുന്നതെങ്കിലും ഇത് ഞാനൊന്ന് പറിക്കാം കേട്ടോ. ഇതിപ്പോ എത്ര നാളായതാ? ഇതിപ്പം ഇത് വെച്ചിട്ട് ഒരു 8 മാസം. 8 മാസം ഉള്ളൂ. 8 മാസം വേണ്ട, 3 മാസം കൂടെ. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാണ് പറിക്കേണ്ടത്. നല്ല കളറാവും. ആദ്യം ചേട്ടൻ എടുക്കുക, ആ തൊലിയോടാ കഴിക്കേണ്ട. തൊലിയോടെ മരുന്നൊന്നും അടിച്ചാല ധൈര്യമായിട്ട് ആ കഴിച്ചോ. എന്നോട് പറ, പിടിച്ച് മധുരം ഉണ്ടോ? മധുരം മാത്രമല്ല, ഒരു നല്ല രുചിയുള്ള മധുരം. ഓവർ മധുരമല്ല, പക്ഷെ ഒരു രുചി. നമ്മുടെ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലുള്ള അത്തി എന്ന് പറഞ്ഞാല് അത് ചിലപ്പോൾ ഉണക്കിയൊക്കെ ഉപയോഗിക്കാറുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ പച്ച അത്തി എടുത്ത് നമ്മൾ തോരനൊക്കെ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡിനൊക്കെ നല്ലതാ. പക്ഷെ ഈ അത്തി എന്ന് പറഞ്ഞാൽ നല്ല മധുരം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പൊ ഇച്ചിരി കഴിക്കുക. ആദ്യമായിട്ട് കഴിക്കുക. അപ്പൊ വന്ന തൊലി പോലും കളഞ്ഞിട്ടില്ല, കഴുകിയിട്ടില്ല. ഫാമിൽ നിന്ന് തന്നെ പറിച്ചു കഴിക്കുക. ഞാൻ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഇല്ലേ? സൂപ്പർ സാധനം. ഇതിന്റെ തൈകൾ ചേട്ടാ ഞങ്ങൾ കൊടുക്കുന്ന ഇതാ. പക്ഷെ ഈ സാധനം വെച്ചിട്ട് 3 മാസം കൊണ്ട് റിസൾട്ട് ആയി തുടങ്ങുള്ളൂ. പക്ഷെ നല്ലപോലെ വരും. കാരണം ഇത് പുറത്തുനിന്ന് ഞാൻ കൊണ്ടുവരുന്ന. ഓ ശരി. പ്രൈസ് വരുന്ന ഇവിടെ ഇതിന് 350 രൂപ ആവും. 350. ഒരു 3 മാസത്തിനുള്ളിൽ നല്ലപോലെ കാഴ്ച തുടങ്ങും. ഈസി ആയിട്ട് ഇതേ ഇവിടെ എല്ലാം ഇതേ വെച്ചിരിക്കുന്ന അറച്ചു കായ്ക്കുന്ന. അപ്പൊ ഇവിടെ ഇവിടെ നിൽക്കുന്നതിനെല്ലാം കായുണ്ട്. നമ്മൾ ഈ കാണുന്ന ഇത് പഴുത്ത ഇപ്പൊ നമുക്ക് പറിച്ചു തന്നേ ഉള്ളൂ. ഇതുണ്ടോ? ഇതുണ്ടോ? ഇതിന് ഫുള്ള് കായ, മേളി വരെ കായ. ഇത് ഡിസംബർ മാസം ആവുമ്പത്തേനെ കട്ട് ചെയ്യണം. ഇത് അത് തന്നെ. പക്ഷെ ഇത് ഒരെണ്ണം ഇപ്പൊ ഇതുപോലെ കഴിച്ചാൽ നിങ്ങൾ 10 എണ്ണം മേടിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്, ഗ്യാരണ്ടി ആണ്. നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയോ, ഗ്യാരണ്ടി ആണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇതിപ്പോ ഡിസംബർ ആകുമ്പോ നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാം. ഇതൊരു ക്ലസ്റ്റർ ആദ്യമുണ്ടോ? ഇത് ക്ലസ്റ്റർ എന്ന് പറയുന്നത് എല്ലാത്തിനും ശ്രദ്ധിച്ചോണം. ആപ്പിളിനും ഒക്കെ പോലെ ഇവിടെ ഒരു ചുറ്റു കണ്ടോ? ആ ചുറ്റുണ്ട്. ചുറ്റിങ് എന്ന് പറഞ്ഞാൽ അതൊരു കുറുകല. ഈ കുറുകലിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യണം. അവിടെ തന്നെ വെച്ച് കട്ട് ചെയ്യണം. ഓ, കട്ട് ചെയ്യുമ്പോ പുതിയ ബ്രാഞ്ചുകൾ കൊണ്ട് ഇത് നിറയും. അപ്പോഴേ കായ. ഇതിന്റെ സീസൺ കഴിയുമ്പോ ഇങ്ങനെ വിടരുത്. മരം കട്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ പശയും എന്തെങ്കിലും ഫംഗിസൈഡൂടെ അല്ലെങ്കിൽ സോഡാ പൊടിയും കൂടെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവനെ അടയ്ക്കണം, സീൽ ചെയ്യണം. വെള്ളം ഇറങ്ങാതെ. വെള്ളം ഇറങ്ങാതെ. ഓ ശരി. അപ്പൊ ഇത് നിറച്ച് കഴിച്ചു. അപ്പൊ നമുക്ക് ഒത്തിരി ഹൈറ്റിൽ നിന്ന് പറിക്കാം, ഇവിടെ തറ നിന്ന് പറിക്കാം. അപ്പൊ മരം ഒത്തിരി വലുതാവത്തില്ല. അതൊരു നല്ല ഐഡിയ. നമ്മുടെ ഈ പറഞ്ഞ മുന്തിരി നമ്മൾ കട്ട് ചെയ്ത് ഫുൾ കട്ട് ചെയ്ത് വിടുന്നതിന്റെ കൂട്ട് തന്നെ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് അങ്ങ് വിടും. അതുപോലെ തന്നെ ബെറി ഐറ്റംസ്. ഓ, ഇപ്പൊ മൾബെറി നമ്മൾ കട്ട് ചെയ്യുന്നിടത്തുനിന്ന് കൊലച്ച് കഴിക്കും എന്ന് പറഞ്ഞവര് ചെയ്യണം. അപ്പൊ കൂടുതൽ റിസൾട്ട് കിട്ടും.
മാത്രമല്ല ഒരു മധുരമല്ല അതിനകത്ത് രുചി ഭയങ്കരമാണ് അതിന്റെ രുചി ഒരു രക്ഷയില്ല നമ്മളാ ഇപ്പൊ ആപ്പിള് കഴിച്ചു അതിന്റെ വേറൊരു സാധനം ഇത് അങ്ങനെ ഓരോന്നിനും അതിന് അതിൻ്റെതായിട്ടുള്ള രുചികളാണ് അപ്പം അത്യ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കഴിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത രുചിയാണ് അപ്പോ ഞങ്ങളുടെ ഇവിടെ ഫാമിൽ വന്ന് ഈ ഒരു കാര്യത്തിൽ സഹകരിച്ചതിനും നന്ദിയുണ്ട് അത് മാത്രമല്ല ഞാൻ സന്തോഷേട്ടൻ്റെ ഫാമിൽ ഇങ്ങനെ മരുന്നുകൾ ഉള്ളതുകൊണ്ട് പോകണമെന്ന് ആലോചിച്ചാണ് ഇനിയും പോകുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷം ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റിലേക്കൂടെ വരണം കാരണം ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം ഞങ്ങൾക്ക് ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ കൂടുതലായിട്ടുള്ള പ്ലാന്റ് ചെയ്തുള്ള ശീലം കുറവാണ് ഞാൻ മരുന്നുകളാ കൊണ്ട് ചെയ്തത് അപ്പൊ അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഇദ്ദേഹം തന്നാലും വളരെ കാര്യമാണ് നമ്മൾ വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ പോവല്ലേ അപ്പൊ വളരെ സന്തോഷം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം.